എന്നമ്മോ, എനിക്ക് തന്നെ തനിക്ക് എന്നെ ഇഷ്ടമാണോന്ന് നാളെ പറയണം. ഇപ്പൊ തന്നെ പറയാം. അല്ല, അയ്യോ, ഇങ്ങനെ പെട്ടെന്നൊന്നും പറയരുത്. വീട്ടിൽ പോയിരുന്ന് നന്നായിട്ട് ആലോചിക്കുമ്പോ ചിലപ്പോ അഭിപ്രായം മാറും. അച്ചായ ഒന്ന് പോകുന്നുണ്ടോ? ഞാൻ പോവാ, നാളെയും വരും. സോപ്പ് തേച്ച് തുടങ്ങി മോനെ. അതോ ഈ സോപ്പ് തിന്നുന്ന പക്ഷികളും ഉണ്ടോ? പക്ഷി, ഇതെന്റെ അല്ല, ഇവന്റെയാ. വൃത്തികെട്ടവൻ ശവം. എന്റെ അല്ല, പകുതി കാശ്. പടക്ക കച്ചവടത്തിനാണെങ്കിൽ ഞാൻ പൈസ തരാം. കാരണം പടക്കങ്ങൾ എന്നും എന്റെ ഒരു വീക്ക്നെസ് ആയിരുന്നു. As soon as the visa is possible, ധാരാളം മുദ്രപത്രങ്ങൾ വേണ്ടിവരും. നമുക്ക് ഡോക്യുമെന്ററി തയ്യാറാകണ്ടേ? പിന്നെ ഇതൊക്കെ ആരുണ്ടാക്കിന്ന് പറഞ്ഞേ? ഗൗരി. അതാരാ? ഞാനാ. അപ്പൊ ഞാൻ ഉണ്ടാക്കിന്ന് പറഞ്ഞാ പോരെ? എന്തായാലും ഇതൊക്കെ ഇത്രയും ദൂരം താങ്ങി പിടിച്ചു കൊണ്ടുവന്ന സ്ഥിതിക്ക് മുത്തശ്ശിരി മോളാ കസേരയിൽ ഒന്ന് ഇരുന്നാട്ടെ. വേണ്ട സാറേ, ഞാൻ ഇവിടെ നിന്നോളാം. പറഞ്ഞത് കേട്ടാ മതി. ഇരിക്കണോ? സാറ് വിളിക്കണോ? സാറ്, എന്റെ പട്ടി വരും. വീട്ടിൽ ചെന്ന പിള്ളേരുടെ ചോദ്യം, ഇവിടെ വന്ന സാറിന്റെ ചോദ്യം. എന്നിട്ട് ഞാൻ ഇവർ രണ്ടുപേരുടെ മുന്നിൽ ചോദ്യം ചെയ്യുന്ന പോലെ നിൽക്കുക? ഇത്രയും ചോദ്യങ്ങൾക്ക് ഉത്തരം അറിയാതെങ്കിൽ പണ്ടേ ഞാൻ കളക്ടർ ആയനെ. അപ്പൊ തുപ്പാമെന്നല്ലേ? തുപ്പാമെന്നതല്ല, എന്റെ തടിതപ്പാമെന്ന. എന്തിനാ മീര, നീ എന്നെ ഇങ്ങനെ സ്നേഹിക്കണത്? കണ്ടിട്ടുണ്ടോ മാഷെ, തൃശൂർ പൂരം തിടമ്പെടുത്ത് നെറ്റിപ്പട്ടം കെട്ടി പൂരപ്പറമ്പിലെ പഞ്ചാരി മേളം കേട്ട് ചെവിയാട്ട് നിക്കണ. എനിക്ക് ഇൻട്രസ്റ്റ് ഇല്ല. റീസൺ വേണ്ടേ? റീസൺ പറയ. നിങ്ങളുടെ കുറിയുണ്ടല്ലോ, ഈ ചന്ദനക്കുറി, അതെനിക്ക് ഇഷ്ടായില്ല. ഞാൻ മറ്റൊരാളുടെ ഭാര്യയാണ് കേട്ടോ. അപ്പൊ ഞാൻ തൊട്ടേ ഇല്ല അല്ലേ? അത് പ്രേമിക്കുന്ന സമയത്ത് അപ്പൊ തൊടാലോ. ഇനി തൊടാൻ പാടില്ല. ഇനി തൊടാൻ പാടില്ല. എന്തൊക്കെ പറഞ്ഞാലും, അയ്യോ എന്താ പറയണ്ടേ, ഇവിടെ മൊത്തം എന്റർടൈൻമെന്റ്. അതെനിക്ക് മനസ്സിലായി. ഞാൻ ഇവിടെ സിങ്ക് ആവും. അങ്ങനെയാണെങ്കിൽ ഇതിക്ക് മുമ്പ് എന്തെങ്കിലും ഓടിച്ചിട്ടുണ്ടോ? ഞാൻ ഓടിച്ചിട്ടുണ്ട്. അങ്ങനെയാണെ ലൈസൻസ് എടുക്കാൻ എളുപ്പമായിരിക്കും. ആണോ? ആ, എന്താ ഓടിച്ചേ? കോഴിനെ പട്ടിനെ ആടിനെ ഒക്കെ ഓടിച്ചിട്ടുണ്ട്. ഇങ്ങനെയൊന്നും അല്ലടാ. എടേ, ഇത് നമ്മക്ക് തന്നെ പോവണ്ടേ? അയ്യോ, എന്റെ ഒരു കൈ എവിടെയടേ? രണ്ടൂന്ന് കൈ അയച്ചു വന്ന്. ആ വീട്ടിലാരാ താമസിക്കുന്നേ? അവിടെ ആരും ഇല്ല. ഞാനൊരാളെ കണ്ടല്ലോ, ഒരു ചെറുപ്പക്കാരൻ. പെണ്ണുങ്ങൾ ആരും ഇല്ലെന്നാ പറഞ്ഞത്? പെണ്ണുങ്ങളെ ആർക്ക് വേണം? ഞാനിന്ന് രാവിലെയും പറഞ്ഞിരുന്നതാണല്ലോ, പിന്നെന്താ ഇപ്പോഴൊരു മനംമാറ്റം? ഗംഗ ഇപ്പൊ പോണ്ട. അതെന്താ, അല്ലിക്ക് ആഭരണം എടുക്കാൻ ഞാൻ കൂടെ പോയാല്? വേണ്ടെന്ന് പറഞ്ഞില്ലേ? എന്താ എന്താടാ, ഒരു അണ്ടർവെയർ എങ്കിലും തന്നിട്ട് പോണോ? ആരുടെ ആയാലും മതി. അണ്ണാ, എന്തോന്നടാ ഇതൊക്കെ, കാണക്കേട്. ദൂരോട്ടില്ല. അവിടെ അമ്മയുടെ നായരെ. നിനക്ക് എങ്ങനെ അറിയാം? എന്റെ ബന്ധുവല്ലേ അവളുടെ അമ്മയുടെ നായരും. പിന്നെ ഇതുവരെ നീ പറയുന്നത്? ഒരു കാര്യം, മണ്ട ചോദ്യങ്ങൾ ചോദിക്കാതെ അവൾ ആരെ വിളിക്കുന്ന എനിക്ക് എങ്ങനെ അറിയാം? അപ്പച്ചിയുടെ മോന്റെ വെല്ലിച്ചിന്റെ പ്രസവം. വെല്ലിച്ച പ്രസവിക്കോ? അല്ല, വെല്ലിച്ചിന്റെ അമ്മൂമ്മയുടെ പ്രസവം. അമ്മൂമ്മയുടെ പ്രസവം? അയ്യോ അല്ല.